ओम नमः शिवाय महादेविये शरणम ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാം എന്നുള്ള ഒരു ഇതിൽ ഞങ്ങൾ മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നത് കാരണം നവരാത്രി ആഘോഷം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ 4 വർഷമായിട്ട് നമ്മൾ 9 ദിവസവും എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ കലാപരിപാടികളും അതിന് മുൻപായിട്ട് ഗൗരീശങ്കര വാദ്യകലാലയത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ മേളവും ഒക്കെ ആയിട്ടാണ് ഈ കഴിഞ്ഞ 4 വർഷമായിട്ട് നമ്മൾ ആഘോഷിച്ചിരുന്നത് കാരണം അതിന് മുൻപൊക്കെ പണ്ട് കാലങ്ങളിൽ ഇവിടെ 3 ദിവസത്തെ പൂജ വെപ്പ് മാത്രമായിട്ടായിരുന്നു നടന്നിരുന്നത് അതിനോട് ആ കലാപരിപാടികളൊക്കെ കുറവായിരുന്നു അപ്പോൾ നമ്മളൊരു പുതുമയായിട്ട് എല്ലാവർക്കും എല്ലാ ഭക്തജനങ്ങൾക്കും വന്ന് മറ്റേ പരിപാടികൾ കാണാനും ഭഗവാനെ തൊഴാനും അതിനോടുകൂടെ എല്ലാ ഒരു പരിപാടിയും കലാപരിപാടികളും ഒക്കെ ആയി നടത്താനായിട്ടുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് നടത്തിയിരുന്നത് അത് ഭഗവാന്റെ അനുഗ്രഹത്താൽ 4 കൊല്ലവും നമുക്ക് നടത്താൻ സാധിച്ചു പക്ഷേ ഇത്തവണ ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഒരു ഘട്ടകാലമാണ് ആർക്കും അമ്പലത്തിൽ വരുന്നതിന് വരാൻ തന്നെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് വരുന്നത് അതുപോലെ കലാപരിപാടികളോ ഒന്നും വരില്ല അതിന് കൂനുമേ കുരു എന്നുള്ള പോലെ ഈ 2-ാം തീയതി മുതൽ ഗവൺമെൻറ് 144 പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ 4 പേര് കൂടുതൽ കൂടി നിൽക്കാൻ പാടില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് പിന്നെ മതപരമായ ചടങ്ങുകൾക്ക് 20 പേരാവാം എന്നുള്ളൊരു ഇത് ആ ഓർഡറിലുണ്ട് പക്ഷേ എന്നിരുന്നാൽ തന്നെ നമ്മളുടെ കലാപരിപാടികളൊക്കെ മതപരമായ ചടങ്ങുകളെന്ന് ചിലപ്പോൾ പോലീസുകാർ അത് വ്യാഖ്യാനിച്ച് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് പക്ഷേ എന്നാലും ഈ നവരാത്രി കാലത്ത് ക്ഷേത്രം ഒരു ഉറങ്ങിക്കിടക്കരുത് എന്തായാലും ഭഗവതി സ്തുതികൾ കൊണ്ടും ഭജനകൾ കൊണ്ടും കച്ചേരി അതുപോലുള്ള ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്കും അതായത് സരസ്വതീവിയുടെ കടാക്ഷത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചു അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കത് ഇതിനു മുൻപ് നമ്മൾ രാമായണ മാസം അത് കഴിഞ്ഞ് ഭാഗവതം ഒരു മാസം ഒക്കെ നടത്തിയിരുന്നു അതുപോലെ ഓൺലൈനായിട്ടേ ചെയ്യുള്ളൂ അത് ആ ഒരു ബുദ്ധിമുട്ടുകളുണ്ട് അത് നിങ്ങൾ ക്ഷമിക്കണം പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെയെങ്കിലും ചെയ്ത് നമ്മുടെ അമ്പലത്തിലൊരു പരിപാടികൾ നടത്താം എന്നുള്ളൊരു ചിന്തയുണ്ട് അത് ഭഗവാൻ തോന്നിച്ചു ഭഗവാൻ തന്നെ നടത്തിത്തരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ നമ്മുടെ കൂത്തമ്പലത്തിൽ വെച്ച് ഈ 17-ാം തീയതി മുതൽ അതായത് നവരാത്രി ആരംഭം നാളെയാണ് നാളെ വൈകിട്ട് 6 മുതൽ 7 വരെ 1 മണിക്കൂർ ഭജൻസ് ഉണ്ട് ഒരു കച്ചേരിയുണ്ട് പിന്നെ 2-3 ദിവസം 2 ദിവസം ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് ഉണ്ട് പിന്നെ 1 ദിവസം നൃത്തങ്ങളുണ്ട് പിന്നെ സോപാന സംഗീതം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം ലൈവായിട്ട് വരും ലൈവായിട്ടാണ് ഫേസ്ബുക്ക് പേജിൽ കൂടി വരുന്നത് അതിനുള്ള സൗകര്യങ്ങൾ മാക്സിമം നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ അതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അത് ഭഗവാൻ ഉണ്ടാക്കില്ല എന്നുള്ള വിശ്വാസവും ഞങ്ങൾക്കുണ്ട് അത് അതാത് സമയങ്ങളിൽ ലൈവായിട്ട് കാണിക്കും പക്ഷേ ദയവ് ചെയ്ത് ഒരു കാര്യമുണ്ട് ആരും ആ ക്ഷേത്രത്തിൽ വന്ന് കാണാൻ ഞങ്ങൾക്ക് നിങ്ങൾ ആരെയും സമ്മതിക്കാൻ നിവൃത്തിയില്ല കാരണം ഞങ്ങളുടെ കുഴപ്പമല്ല സർക്കാർ ഉത്തരവുണ്ട് ഇപ്പോഴത്തെ സാഹചര്യവും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും ക്ഷേത്രത്തിൽ വന്ന് കൂത്തമ്പലത്തിൽ സൈഡിൽ നിന്നിട്ടോ ഒന്നും കാണാൻ ശ്രമിക്കരുത് കാരണം അത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പ്രോഗ്രാം തന്നെ നിർത്തേണ്ട സാഹചര്യം ഞങ്ങൾക്ക് വരും കാരണം പോലീസുകാരെങ്കിലും വന്ന് ഞങ്ങളോട് നിർത്തണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിർത്താനായിട്ട് ബാധ്യസ്ഥരാകും അപ്പോൾ അത് ഭഗവാൻ നമ്മൾ ചടങ്ങിന് അതൊരു ഇതാവും ബുദ്ധിമുട്ടാവും നമ്മൾ ചെയ്യുന്നത് തെറ്റാണ് അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണം ഞങ്ങൾക്ക് വിഷമമുണ്ട് നിങ്ങളെ നേരിട്ട് തന്നെ പ്രോഗ്രാം കാണിക്കണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം പക്ഷേ അത് ഭഗവാൻ ഉടനെ തന്നെ അതിൻ്റെ അവസരം ഉണ്ടാക്കിത്തരുമെന്ന് ഞങ്ങൾ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു അപ്പോൾ ഈ തവണ 17-ാം തീയതി മുതൽ 25-ാം തീയതി വരെ അതായത് വിദ്യാരംഭത്തിൻ്റെ തലേ ദിവസം വരെ വൈകുന്നേരം 6 മണി മുതൽ 7 മണി വരെ കൂത്തമ്പലത്തിൽ ഈ പറഞ്ഞ പ്രോഗ്രാംസൊക്കെ നടത്തുന്നുണ്ട് അത് ലൈവായിട്ട് നിങ്ങൾക്ക് കാണാം അപ്പോൾ എല്ലാവരും അതിൽ ലൈവായിട്ട് കണ്ട് പങ്കെടുക്കണമെന്നും ഈ അങ്ങനെയുള്ള പരിപാടികൾ നിങ്ങൾ എല്ലാവരും കൂടുതൽ പേര് ഇത് കാണുകയാണെങ്കിലാണ് ഞങ്ങൾക്കിനി എന്തെങ്കിലും അടുത്ത ഇതുപോലുള്ള നല്ല പരിപാടികൾ ഞങ്ങൾക്ക് എന്തെങ്കിലും തോന്നിക്കാനും അത് ചെയ്യാനുള്ള ഞങ്ങൾക്കൊരു ഊർജ്ജം കിട്ടുന്നു അതുകൊണ്ടാണ് ഇതുവരെയും രാമായണ പ്രഭാഷണ പരമ്പരയാണെങ്കിലും അതിനുശേഷമുള്ള ഭാഗവത പരമ്പരയാണെങ്കിലും നിങ്ങളെല്ലാവരും ഒരുപാട് പേര് ഓരോ ദിവസം കൂടുതൽ ആളുകളാണ് അത് കണ്ടുകൊണ്ടിരുന്നത് ഞങ്ങൾക്ക് മനസ്സിലാക്കിയിരുന്നു ഒരുപാട് നല്ല ഫീഡ്ബാക്കും കിട്ടിയിരുന്നു അതുകൊണ്ട് ഇതും അതുപോലെ നിങ്ങളെല്ലാവരും ഞങ്ങളെ സഹകരിക്കുന്നു നിങ്ങൾ വിജയിപ്പിക്കുന്ന ഞങ്ങൾക്ക് കുറച്ച് വിശ്വാസമുണ്ട് അപ്പോൾ എല്ലാവരെയും എറണാകുളത്തപ്പൻ അനുഗ്രഹിക്കട്ടെ എന്നും എത്രയും പെട്ടെന്ന് നമുക്ക് അമ്പലത്തിൽ തന്നെ ഇതുപോലുള്ള പ്രോഗ്രാം എല്ലാവർക്കും പങ്കെടുത്ത് നമ്മൾ സന്തോഷപരമായിട്ട് എല്ലാ കാര്യങ്ങളും നടത്താനായിട്ട് എറണാകുളത്തപ്പനും സരസ്വതിദേവി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ശിവായ